പ്രശസ്ത നടൻ സിദ്ദിഖിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ TJS ജോർജ് രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. സിദ്ദിഖിനെ ഒരു സ്ത്രീലമ്പടന്റെ രൂപമാണെന്നും അദ്ദേഹത്തിന്റെ മുഖമുദ്രയാണ് ധിക്കാരമെന്നും തുറന്നടിച്ചിരിക്കുകയാണ് TJS ജോർജ്. സമകാലിക മലയാളം ആഴ്ചപ്പതിപ്പിലാണ് TJSന്റെ ഈ വിമർശനങ്ങൾ ഉള്ളത്. TJSന്റെ വാക്കുകൾ ഇങ്ങനെ: ധിക്കാരമാണ് നടൻ സിദ്ദിഖിന്റെ മുഖമുദ്ര. ഫേസ്ബുക്കിൽ കിട്ടുന്ന ഒരു ഡസൻ പടങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കുക. ഒരു ഫോട്ടോയിൽ സഹജീവി സ്നേഹമോ ഒരു നേരിയ മന്ദസ്മിതമോ കണ്ടാൽ ഭാഗ്യം. സാധാരണഗതിയിൽ ആ മുഖത്ത് പ്രതിഫലിക്കുന്നത് ഗർവാണ്, കലർപ്പില്ലാത്ത ഞാൻ എന്ന ഗർവ്. അടുത്ത കാലത്ത് ഒരു പൊതുവേദിയിൽ ഇത് പ്രകടമായതാണ്. മനോരമ കോൺക്ലേവിൽ വിശേഷിച്ച് ഒരു പ്രലോഭനവുമില്ലാതെ പെട്ടെന്ന് സിദ്ദിഖ് തുറന്നടിച്ചു: മാധ്യമങ്ങളാണ് എന്നെ വേട്ടയാടി എന്റെ സ്വകാര്യത ഇല്ലാതാക്കുന്നത്. പൊതുജനം എന്നെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണമെന്നും എന്നാൽ എന്റെ സ്വകാര്യതയിൽ തുടരുതെന്നും ഒരു ശ്വാസത്തിൽ പറയുന്നത് ധിക്കാരം മാത്രമല്ല ബുദ്ധിശൂന്യതയും കൂടിയാണ്. ഒപ്പം ഇത്ര നല്ല ഒരു മാന്യനെ തലതിരിഞ്ഞ മാധ്യമങ്ങൾ എന്തിന് വേട്ടയാടുന്നു എന്ന ചോദ്യവും ഉയരുന്നു. വാസ്തവത്തിൽ പെൺ ബലഹീനതകളെ ചൂഷണം ചെയ്യാൻ പ്രമാണികൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരെ വേട്ടയാടാൻ ചിലരെങ്കിലും ധൈര്യപ്പെട്ടല്ലോ എന്നത് സമൂഹത്തിന് ഒരാശ്വാസമായിട്ടാണ് കാണേണ്ടത്. ബയോഡാറ്റ എന്ന ചരിത്ര സംഹിത തയ്യാറാക്കിയാൽ സിദ്ദിഖ് എന്ന മനുഷ്യന്റെ വ്യക്തിത്വം തെളിഞ്ഞു വരുന്നത് കാണാം. നടി ആക്രമിക്കപ്പെട്ട കേസിലാണ് ടിയാൻ തന്റെ ഒറ്റയാൻ സവിശേഷത എടുത്തുകാട്ടിയത്. ആക്രമിക്കപ്പെട്ട നടിയുടെ നിസ്സഹായതയിൽ പൊതുസമൂഹത്തിന് സഹതാപം തോന്നിയപ്പോൾ ആക്രമണത്തിന് മുതിർന്നയാളുടെ വശത്താണ് സിദ്ദിഖ് സ്ഥാനമുറപ്പിച്ചത്. എന്റെ സ്നേഹിതന്റെ വാക്കുകളല്ലാതെ മറ്റൊന്നും വിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നായിരുന്നു ന്യായീകരണം. ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്ന് സ്നേഹിതനെ ബോധ്യപ്പെടുത്തി നന്മയുടെ വഴിക്ക് തിരിക്കാൻ തക്ക പൗരബോധമില്ലാതെ പോയതാണ് കാരണം. പലതരം അപവാദങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും നടുവിലാണ് ഈ സിനിമാ താരത്തിന്റെ ജീവിതം. ആദ്യത്തെ ഭാര്യ ആത്മഹത്യ ചെയ്തതിന്റെ വിശദ വിവരങ്ങൾ ആരും അന്വേഷിച്ചിട്ടില്ല എന്നത് സമൂഹത്തിന്റെ ഒരു മര്യാദ എന്ന് കരുതിയാൽ മതി. അടുത്ത കാലത്ത് രേവതി സമ്പത്ത് എന്ന നടി സിദ്ദിഖിനെതിരെ ഫേസ്ബുക്കിൽ പരസ്യമായി പരാതികൾ പ്രസിദ്ധപ്പെടുത്തി. തനിക്ക് 21 വയസ്സുള്ളപ്പോൾ തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ വെച്ച് തന്നെ ലൈംഗികമായി അതിക്രമിക്കാൻ ഈ മുഖംമൂടിയിട്ട ജെന്റിൽമാൻ എന്ന് നടിക്കുന്നയാൾ ശ്രമിച്ചു എന്നാണ് അവർ പറഞ്ഞത്. യൂട്യൂബിൽ മറ്റൊരു സ്ത്രീ വിശദ വിവരങ്ങൾ വെളിപ്പെടുത്തി സിദ്ദിഖിനെ വിമർശിക്കുന്നുണ്ട്. സാമാന്യ മര്യാദകൾ പോലും അവഗണിച്ച് നിരന്തരം മുന്നേറുന്ന ഒരു സ്ത്രീ ലമ്പടന്റെ രൂപമാണ് ആരോപണങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും രൂപപ്പെടുന്നത്. തന്റെ ചെയ്തികൾ സ്വാർത്ഥപരമാണെന്ന സത്യം ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുമെന്ന വസ്തുത ഒന്നുകിൽ അദ്ദേഹം അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും കൂട്ടാക്കുന്നില്ല. സാധാരണക്കാർ കൂട്ടാക്കുന്ന കാര്യങ്ങൾ ധിക്കാരികൾ കൂട്ടാക്കാറില്ലല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.